ടെക്നിക്കൽ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിനായി മല്ലു ടെക് ടോക്സിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനടുത്തായി കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുന്നതിലൂടെ മല്ലു ടെക് ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ ഫ്രീ സ്പേസ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം എന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. എൻ്റെ പരിചയം നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലു ടെക് ടോക്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ ഗായ്സ്, എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫ്രാഗ്മെൻറ്റേഷൻ എന്ന ഒരു ടൂളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ചാണ്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ സ്പേസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, ചിതറിക്കിടക്കുന്ന ഫയലുകളെ നമ്മൾക്ക് എങ്ങനെ ഒരുമിപ്പിക്കാം അല്ലെങ്കിൽ സംയോജിപ്പിക്കാം, അതിലൂടെ നമുക്ക് സ്പേസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം. ഓക്കെ, ഡിഫ്രാഗ്മെൻറ്റേഷൻ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഡിഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പ്രോസസ്സിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യം സ്റ്റാർട്ടില് ചെന്നിട്ട് ഡിഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡിഫ്രാഗ് എന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫ്രാഗ്മെന്റേഷൻ EXD അല്ലെങ്കിൽ ഡിഫ്രാഗ്മെന്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ്. ഓക്കെ, അപ്പം ഈ ഡിഫ്രാഗ്മെന്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കണ്ട ഇവിടെ ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആവും. ഓക്കെ, വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ആയിരിക്കുന്ന ഡ്രൈവുകളുടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉള്ള എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ഡ്രൈവുകളുടെ ഒരു, അത് പെൻഡ്രൈവ് ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, ഓക്കെ, അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് വിൻഡോസ് ഉണ്ട്, ലെനോവോ ഉണ്ട്, പിന്നെ രണ്ട് വേറെ മൂന്ന് അതിന് ഹാർഡ് ഡിസ്ക് ഉണ്ട്, പിന്നെ വേറെ രണ്ട് ഡ്രൈവ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ഫയൽ നമുക്ക് അല്ലെങ്കിൽ ഡ്രൈവ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ വിൻഡോസ് സി എടുക്കുന്നില്ല, അതിന് ഒരു കാരണമുണ്ടാകും, ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അവസാന വീഡിയോ അവസാനം പറഞ്ഞുതരാം. കേട്ടോ, ഡ്രൈവ് സെലക്ട് ചെയ്യണം, എന്നിട്ട് അനാലിസിസ് കൊടുക്കാം, പിന്നെ ഓപ്ഷനും ഉണ്ട്, ഒപ്റ്റിമൈസും ഉണ്ട്, അനാലിസിസും ഉണ്ട്. ഓക്കെ, ചേഞ്ച് സെറ്റിംഗ്സ് എന്ന് പറയുന്നുണ്ട്, മൂന്ന് ഓപ്ഷനാണുള്ളത്. ഓക്കെ, സ്കെഡ്യൂൾഡ് ഒപ്റ്റിമൈസേഷൻ ഓൺ, ഡ്രൈവ്സ് ആർ ബീയിങ് ഒപ്റ്റിമൈസ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇത് ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും. ഓക്കെ, ഓക്കെ, അപ്പൊ അതിന്റെ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ എനിക്ക് റൺ ഓൺ എ ഷെഡ്യൂൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ റെക്കമെൻഡഡ്. ഓക്കെ, റെക്കമെൻഡഡ് ആയിട്ടുള്ള റെക്കമെൻഡ് സെറ്റിംഗ്സ് ആണത്, വീക്കിലിയോ അല്ലെങ്കിൽ അത് നമുക്ക് ഡെയിലിയോ മന്ത്ലിയോ ചെയ്യാവുന്ന ഒരു ഡിഫ്രാഗ്മെന്റേഷൻ പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പം നോട്ടിഫൈ ചെയ്യാൻ വന്നിട്ടുണ്ട്, ഏതെങ്കിലും സ്കെഡ്യൂൾ ടൈം മിസ്സായിട്ടുണ്ടെങ്കിൽ ഓക്കെ നോട്ടിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, രണ്ടും നിൽക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ട് ഞാൻ അനാലിസിസിന് കൊടുക്കുകയാണ്.
ക്ഷമിക്കണം, അനാലിസിസിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം സി ഡ്രൈവിൻ്റെ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെനോവോ ഡി ഡ്രൈവിൻ്റെ അനാലിസിസ് കഴിഞ്ഞു, 44% ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഏതിൻ്റെ ഇതാണ്? ഓക്കെ, നീറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ ആവശ്യമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ 4% ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രാഗ്മെൻറ്റേഷൻ നമുക്കൊന്ന് നിർത്തി നോക്കാം. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ നേരത്തെ പറഞ്ഞതിൽ ചിതറിക്കിടക്കുന്ന ഫയലുകളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണുള്ള അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പിന്നൊരു അധ്യയത്തിൽ നിന്നും കിടക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രയും വിചാരിക്കുക, ഫ്രാഗ്മെൻറ്റേഷൻ നടത്തുന്നതിലൂടെ ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി ഒപ്റ്റിമൈസ് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കുണ്ടോ 1% ഡീ ഫ്രാഗ്മെൻറ്റേറ്റഡ്. ഓക്കെ, പെർസെൻറ്റേജ് നമുക്കിങ്ങനെ കാണിക്കും. നമുക്ക് വിൻഡോസ് XP ആണെങ്കിൽ നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻ പല രീതിയിൽ നമുക്കത് കാണിച്ചു തരും. എത്ര ശതമാനം ഫ്രീ സ്പേസ് ഉണ്ട്, എത്ര ശതമാനം ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ശതമാനം ഫ്രാഗ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഗ്രാഫിൽ നമുക്കത് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷെ ഇവിടെ വിൻഡോസ് 10 നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ വിൻഡോസ് 10 നമുക്ക് അങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ സിമ്പിൾ ഒരു ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ പാസ് ചെയ്തിട്ട്, അപ്പം ഇങ്ങനെ തന്നെയാണ് ഡിഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫ്രാഗ്മെൻറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ ആ ഒരു പ്രവർത്തനക്ഷമത നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഡിഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു മെത്തേഡാണ്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു SSD ആണ് യൂസ് ചെയ്യുന്നത്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അതെന്താണെന്ന് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, ഡീഫ്രാഗ്മെൻറ്റേഷൻ വരുന്നത് മെക്കാനിക്കൽ ഡ്രൈവ്സിനെ, ഹാർഡ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സിലല്ല, മറിച്ച് ഹാർഡ് ഡിസ്ക് HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിലാണ് നിങ്ങൾക്ക് വരുന്നത്. അതിന് കാരണം എന്നാൽ അതിൽ ചെറിയ ചെറിയ പ്ലേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്ലേറ്റേഴ്സിൽ പലയിടത്തായിട്ടാണ് ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പല സ്ഥലത്തായിട്ട് റൈറ്റ് ചെയ്യും. അപ്പം ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പല സ്ഥലങ്ങളിലായിട്ട് ചിതറക്കിടക്കുന്ന ഫയലുകളെല്ലാം ഒരു സ്ഥലത്ത് അത് കൊണ്ടുവരികയും ആ ഫയലിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു SSD ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 90% അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ അത് അനുവദിക്കത്തില്ല. വിൻഡോസ് 10 ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വിൻഡോസ് 10 SSD ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഫയൽ സ്നിപ്പർ എന്ന് പറഞ്ഞ വേറൊരു പ്രക്രിയയാണുള്ളത്, ഡിഫ്രാഗ്മെൻറ്റേഷൻ അല്ല. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാരണ ഹാർഡ് ഡിസ്ക് ഡ്രൈവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ വളരെ അധികം കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ
SSD അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലാക്കുക. അപ്പം ഈ വീഡിയോ, ഈ ചെറിയൊരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പല സിസ്റ്റത്തിനും പല വിൻഡോസ് 7, നിങ്ങൾ വിൻഡോസ് 7 അതിൽ ഹൈ ഹോ ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, XP ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഡീഫ്രാഗ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഷെഡ്യൂൾ സ്കെഡ്യൂൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കെഡ്യൂൾ ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഇല്ലാന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു നേരത്തെ. അപ്പം നിങ്ങൾ ഈ മെത്തേഡ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ദിസ് ഇസ് ജിമി സൈനിങ് ഔട്ട് ഫോർ മല്ലു ടെക് ടോക്സ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.